നമസ്കാരം. ഫെബ്രുവരി 15 തീയതി രാത്രിയോടുകൂടി, അതായത് രാത്രി 8 മണി അടുപ്പിച്ച് ശുക്രൻ അതിൻ്റെ ഉച്ചരാശിയായ മീനത്തിലേക്ക് സംക്രമിക്കുകയാണ്. ശുക്രൻ മീനരാശിയിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ എല്ലാ കഴിവുകളും എല്ലാ കൂറുകാർക്കും സമ്മാനിക്കും. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. മേടക്കൂറ്, മേടക്കൂറിന് 12 ശുക്രൻ നിൽക്കുന്നത്. 12 ശുക്രൻ ഒരിക്കലും ധനപരമായ ദോഷം വരുത്തുന്നില്ല. പരമാവധി ധനം ഈ കൂറുകാർക്ക്, ഈ കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് എത്തിക്കും. അതുപോലെ തന്നെ പ്രശസ്തി, അവരുടെ പ്രവർത്തനങ്ങളിൽ വിജയം, ബന്ധങ്ങളിൽ നല്ല ഊഷ്മളത, ഇതെല്ലാം ഉണ്ടാകും. പക്ഷേ ഒറ്റ കാര്യം, ചിലവ് വർദ്ധിച്ചിരിക്കും. അതും ആഡംബരത്തിന് ഒരുപാട് കാശ് ചിലവാക്കും. ഒപ്പം ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണോ, ഏത് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണോ താൻ മനസ്സറപ്പിച്ച് ജോലി ചെയ്തത്, അവരാൽ നിഷ്കൃതനാകും. അവർ ഇദ്ദേഹത്തെ കുറ്റം പറയും, ഈ നക്ഷത്രത്തിൽപ്പെട്ടവരെ കുറ്റം പറയും. അങ്ങനെ ഒരു ശാപം കൂടി 12 ശുക്രനുണ്ട്. ഇടവക്കൂറുകാർക്കാണ് ഏറ്റവും ഗുണം. കാരണം 11 അവർക്ക് വ്യാഴം, 11 അവർക്ക് ശുക്രൻ സഞ്ചരിക്കുന്നത്. 11 ലാഭസ്ഥാനമാണ്, അതായത് സാമ്പത്തിക സ്ഥാനമാണ്. അപ്പം ഏറ്റവും കൂടുതൽ ധനം വരാനുള്ള ഒരു സമയമാണ് ഇടവക്കൂറുകാർക്ക്. അവിടെ വ്യാഴവും കൂടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് പ്രവർത്തന വിജയം, ധനനേട്ടം, യാത്ര കൊണ്ട് ഗുണം, ബന്ധുക്കളിൽ നിന്ന് ഗുണം, സകല വിധത്തിലുള്ള ഐശ്വര്യവും സർവാഭീഷ്ടവും ഈ ഇടവക്കൂറുകാർക്ക് നടക്കും എന്നാണ് സങ്കല്പിക്കേണ്ടത്. മിഥുനക്കൂറ്, മിഥുനക്കൂറിൽ വരുന്നവർക്ക് 10 ഭാവത്തിൽ ശുക്രനും വ്യാഴവും ഒരുമിച്ച് നിൽക്കുന്നു. അപ്പോൾ ശുക്രൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നല്ല ജോലി, ആ ജോലി ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക, അതിൽ നിന്ന് ധനപരമായ നേട്ടമുണ്ടാകുക, പ്രശസ്തി ഉണ്ടാകുക, സഞ്ചാരം കൊണ്ട്, യാത്ര കൊണ്ട് അവർക്ക് ഗുണമുണ്ടാകുക, ബന്ധുക്കളിൽ നിന്ന് ഗുണം വരിക, പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതെല്ലാം നല്ല വിജയത്തിലെത്തുക. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രശസ്തിയും പണവും ഒരുമിച്ച് അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഈ വരുന്ന ഒരു 20-25 ദിവസം, ഫെബ്രുവരി 15 മുതൽ മാർച്ച് 12 വരെ. കർക്കിടകക്കൂറ്, കർക്കിടകക്കൂറുകാർക്ക് 9 സഞ്ചരിക്കുന്നു. അപ്പോൾ 9 വ്യാഴം ഏപ്രിൽ വരെ സഞ്ചരിക്കുന്നുണ്ട്. അതൊരു ദൈവാധീനമാണ്. അതുകൊണ്ട് അഷ്ടമത്തിലെ ശനിയുടെ ദോഷം, രണ്ട് ആചാര്യന്മാർ ഈശ്വരാധീനമുള്ള 9 ഭാവത്തിലേക്ക് ചെല്ലുമ്പോൾ, അതായത് ശുക്രനും വ്യാഴവും ചെല്ലുമ്പോൾ, തീർച്ചയായിട്ടും അവർക്ക് ഗുണമാണ്. എല്ലാ തരത്തിലുള്ള അനുഗ്രഹം, ധനനേട്ടത്തെക്കാൾ അനുഗ്രഹം, യാത്ര കൊണ്ട് ഗുണം, വിദേശത്ത് യാത്ര പോകാനുള്ള സൗകര്യം, വിദേശ ജോലി കിട്ടാനുള്ള സൗകര്യം, പിതാവിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും അനുഗ്രഹം, പിതാവിന് ധനനേട്ടം, അതുപോലെ തന്നെ പിതാവിൽ നിന്ന് ധനസഹായം, കുടുംബത്തിൽ നിന്ന് സ്വത്ത് വീതിച്ച് കിട്ടുക, അങ്ങനെ നാനാവിധത്തിൽ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും കിട്ടുന്ന ഒരു സമയമാണ് ഫെബ്രുവരി 15 മുതൽ മാർച്ച് 12 വരെയുള്ള ശുക്രൻ്റെ ഉച്ചസ്ഥായിയിലെ നില. ചിങ്ങക്കൂർ, ചിങ്ങക്കൂറുകാർക്ക് 8 വ്യാഴം സഞ്ചരിക്കുന്നു. അപ്പോൾ 8 വ്യാഴം സഞ്ചരിക്കുന്നത് അത്ര നല്ലതല്ല, മാത്രമല്ല 7 ശനിയുമുണ്ട്. ആ സമയത്താണ് ശുക്രൻ 15 മുതൽ മാർച്ച് 12 വരെ മീനം രാശിയിൽ ചെല്ലുന്നത്. 8 നിൽക്കുന്ന ശുക്രൻ ഒരിക്കലും ദോഷം ചെയ്യില്ല. ശുക്രൻ ഗുണത്തെ കൊടുക്കുകയും ചെയ്യും. വളരെ പെട്ടെന്ന് ചില ധനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം സമയത്താണ് ലോട്ടറി എടുക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമ്മീഷൻ ബേസ്ഡ് ആയിട്ടുള്ള പണം വരിക, അല്ലെങ്കിൽ നനച്ചിരിക്കാത്ത ഒരു ആളിൽ നിന്ന് നമുക്ക് സഹായമുണ്ടാവുക, നമ്മുടെ തന്നെ പണം ആരെങ്കിലും വാങ്ങിച്ചു കൊണ്ടുപോയതിന് ശേഷം കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് അത് കിട്ടുക. ഇങ്ങനെ ശുക്രൻ നല്ല സഹായം ചെയ്യുന്ന ഒരു സമയമാണ് 8 നിൽക്കുമ്പോൾ. മറ്റ് ദോഷങ്ങളൊന്നും തന്നെ കാണുന്നില്ല. ദാമ്പത്യപരമായി അല്പം ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അതൊന്നും വളരെ വിപത്തിലേക്ക് പോകുന്ന ഒരു മട്ട് കാണുന്നില്ല. കന്നിക്കൂറുകാർക്ക് 6-7 ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. ഒപ്പം ശുക്രനും അവിടെ ചെല്ലുന്നു. അപ്പം മംഗളകർമ്മങ്ങൾ നടക്കാം, വിവാഹവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടക്കാം. ഉദ്ദിഷ്ട കാര്യസിദ്ധി എന്നാണ് 7 നിൽക്കുമ്പോൾ പറയുന്നത്, നല്ല ഗ്രഹങ്ങൾ. അപ്പോൾ ശുക്രൻ ഉച്ചനായ 7 ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് അവർ വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ നടക്കണം. വിവാഹം ഉൾപ്പെടെയുള്ള, യാത്ര ഉൾപ്പെടെയുള്ള, വിദേശവാസം ഉൾപ്പെടെയുള്ള, നല്ല ജോലി ഉൾപ്പെടെയുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഈ സമയത്ത് നടക്കാം. തുലാക്കൂറുകാർക്ക് 6 ഭാവത്തിൽ വ്യാഴം നിൽക്കുകയാണ്. ആ 6 ഭാവത്തിൽ വ്യാഴം സ്വന്തം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്, വലിയ ദോഷം ചെയ്യില്ല. കണ്ടകശനി മാറിയിട്ടുമുണ്ട്. ആ സമയത്ത് ശുക്രൻ 6 ചെല്ലുന്നത് അവർക്ക് ഗുണമാണ്. കാരണം 6 ശുക്രനും വലിയ ദോഷങ്ങൾ ചെയ്യുന്നില്ല. ശത്രു അല്പം നമുക്കെതിരെ പ്രവർത്തിക്കുമെങ്കിലും അതിൽ വലിയ വിജയം കാണുന്നില്ല. കാരണം കണ്ടകശനി മാറിയിരിക്കുന്നു. 1, 2 വ്യാഴം 6 നിൽക്കുമ്പോൾ ഗുണം ചെയ്തില്ലെങ്കിലും ദോഷം ചെയ്യില്ല. ശുക്രൻ ദോഷമൊട്ടും ചെയ്യില്ല, ചെറിയ ഗുണങ്ങൾ ചെയ്യുകയും ചെയ്യും. സാമ്പത്തിക നേട്ടമുണ്ട്, കടബാധ്യത മാറും, അതുപോലെ ലോൺ മുതലായ കാര്യങ്ങൾ നടക്കും. ആരെങ്കിലും വായ്പ തരാനുണ്ടെങ്കിൽ അത് ഈ കാലയളവിൽ പെട്ടെന്ന് ലഭിക്കാനിടയുണ്ട്. വൃശ്ചികക്കൂറുകാർക്ക് 5 ഭാവത്തിലാണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത്. അവിടേക്കാണ് ശുക്രൻ ചെല്ലുന്നത്. അപ്പോൾ ഭാഗ്യസ്ഥാനത്തേക്ക് ശുക്രൻ ചെല്ലുമ്പോൾ കിട്ടുന്ന ഗുണം, എല്ലാ അർത്ഥത്തിലും ഭാഗ്യം അവരെ അനുഗ്രഹിക്കുമെന്നാണ്. ഭാഗ്യം അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരൻ അനുഗ്രഹിക്കുക എന്ന് തന്നെ ചിന്തിക്കണം. പല കാര്യങ്ങളിലും നേട്ടമാണ്. മക്കളെ കൊണ്ട് നേട്ടം, മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉയർച്ച, സാമ്പത്തിക നേട്ടം, ഭാഗ്യവർദ്ധനവ്, പിന്നെ നല്ല രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവ്. ഏതെങ്കിലും തരത്തിൽ മണ്ടത്തരം മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കർമ്മം തന്നെ കൂടുതൽ സഹിഷ്ണുതയോടുകൂടി, കൂടുതൽ ബുദ്ധിസാമർത്ഥ്യത്തോടുകൂടി വിജയത്തിലെത്തിക്കാൻ അവർക്ക് സാധിക്കുന്ന ഒരു സമയമാണിത്.
ധനുക്കൂറുകാർക്ക് നാലാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു. ഒപ്പം അവിടെ ശുക്രൻ ഇപ്പോൾ ചെന്നിരിക്കുകയാണ്. ശുക്രനും വ്യാഴവും ആചാര്യസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർ അനുഗ്രഹിച്ചാൽ മറ്റേത് ഗ്രഹങ്ങൾ പ്രതികൂലാവസ്ഥയിൽ നിന്നാലും അതത്ര സാരമാക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ വീടിൻ്റെ പരിഷ്കരണം, പുതിയ വീട് വാങ്ങാനുള്ള തീരുമാനങ്ങൾ, പുതിയ വാഹനം വരാനുള്ള തീരുമാനങ്ങൾ, ബന്ധങ്ങളിൽ ഊഷ്മളത, സൗഹാർദ്ദങ്ങളിൽ നിന്ന് അനുഗ്രഹം, ഇങ്ങനെ നാനാവിധത്തിലുള്ള ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് ഈ 15 മുതൽ 12 വരെയുള്ള ശുക്രൻ്റെ ഉച്ചസ്ഥായിലേക്കുള്ള മാറ്റം കൊണ്ട് കിട്ടുന്നത്. മകരക്കൂർകാർക്ക് മൂന്നാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. വ്യാഴം മൂന്നിൽ നിൽക്കുമ്പോൾ ഒരു പരിങ്ങലാണ് സാമ്പത്തിക കാര്യങ്ങൾക്കെന്ന് പറയും. പക്ഷേ മൂന്നിൽ ശുക്രൻ ചെല്ലുമ്പോൾ സാമ്പത്തിക കാര്യങ്ങൾക്ക് വലിയ ദോഷമില്ല. പക്ഷേ വീര്യം കൊണ്ട്, അതായത് സാഹസികത കൊണ്ടുണ്ടാകുന്ന ചില കർമ്മങ്ങളിൽ നിന്ന് ചീത്തപ്പേര് കേൾക്കാം എന്ന് പറയുന്നുണ്ട്. ശുക്രൻ പ്രത്യേകിച്ചും സ്ത്രീഗ്രഹമാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ശുക്രനുമായിട്ടാണ് നാം ചിന്തിക്കുന്നത്. അപ്പം ആ കാര്യങ്ങളിൽ ചിലപ്പോൾ ചില വീരസ്യങ്ങൾ കാണിച്ചാൽ ചിലപ്പോൾ അടിയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ദോഷങ്ങളോ പേര് ദോഷങ്ങളോ ഒക്കെ ഉണ്ടാകാം. അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്നാലും ശുഭക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ടും അത് ശുക്രൻ്റെ ഉച്ചക്ഷേത്രമായതുകൊണ്ടും ദോഷങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. സാഹസിക കർമ്മങ്ങളിൽ നിന്ന് ധനം വരും. വിദേശയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും. വിപണന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഗുണവും കാണുന്നുണ്ട്. കുംഭക്കൂറിന് വ്യാഴം 2 സഞ്ചരിക്കുന്നു, ഒപ്പം ശുക്രനും സഞ്ചരിക്കുന്നു. 2 ധനസ്ഥാനമാണ്. 2-ഉം 11-ഉം ധനസ്ഥാനമായതിനാൽ ധനപരമായ കാര്യങ്ങളിൽ അവർക്ക് നേട്ടം ഉറപ്പിക്കാം. വിജയം കർമ്മങ്ങളിൽ ഉണ്ടാകും. ബന്ധങ്ങളിൽ നിന്ന് ഗുണമുണ്ടാവും. അതുപോലെ നല്ല വാക്ക് പറയുന്നത് കൊണ്ട് സ്വന്തം ഭാഷ, വാക്ക് ഇതെല്ലാം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുകയും അതിൽ നിന്ന് ഗുണമുണ്ടാവുകയും ചെയ്യും. ബന്ധങ്ങളിൽ കുടുംബാന്തരീക്ഷം വളരെ നന്നാവും. അതുകൊണ്ട് പൊതുവേ നല്ലതാണ്. അത് കഴിഞ്ഞ് ഉത്രട്ടാതി, രേവതി, പൂരുരുട്ടാതി, ലാസ്റ്റ് വരുന്ന മീനക്കൂറ്. മീനക്കൂറുകാർക്ക് ജന്മത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. ജന്മത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ അത്ര നല്ലതല്ലെങ്കിലും ജന്മത്തിൽ നിൽക്കുന്ന ശുക്രൻ അവരെ കൂടുതൽ സഹായിക്കും. സ്വന്തം വ്യക്തിത്വം കുറച്ചുകൂടി നന്നായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന സമയമാണ്. സാമ്പത്തികമായി നേട്ടം കിട്ടുന്ന സമയമാണ്. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പഴയതിനേക്കാൾ മികവുണ്ടാകും. അതുപോലെ തന്നെ മറ്റുള്ളവർ അത് പ്രശംസിക്കുകയും അതിൽ വിജയമുണ്ടാവുകയും ചെയ്യും. അതിൽ നിന്ന് ധനനേട്ടവും പ്രതീക്ഷിക്കാം. അതുപോലെ മറ്റൊരു സ്ഥലത്ത് കൂടുതൽ അറിയപ്പെടാനിടയുണ്ട്. വിദേശത്തൊക്കെ ജീവിക്കുന്നവർക്ക് ഈ ഒരു 20-25 ദിവസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാകും. അത് അവർക്ക് ഭാവിയിൽ ഗുണകരമായി വരികയും ചെയ്യും. സാധാരണ ശുക്രൻ ഉച്ചരാശിയിൽ ചെല്ലുമ്പോൾ കേന്ദ്രങ്ങളിൽ നിൽക്കുന്നവർക്ക് മാളവിക യോഗം എന്ന് പറയാറുണ്ട്. മാളവിക യോഗം ലഗ്നത്തിൻ്റെ കേന്ദ്രത്തിൽ ശുക്രൻ ബലവാനായി നിന്നാലാണ്, അല്ലാതെ ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ കേന്ദ്രത്തിലല്ല. പക്ഷേ ഒന്ന് പറയാം, ജാതകത്തിൽ ശുക്രന് ബലമുണ്ടെങ്കിൽ ആ ശുക്രൻ ഇപ്പോൾ മീനം രാശിയിൽ വരുമ്പോൾ അനുകൂലമായ ഫലങ്ങൾ ഒരുപാട് പേർക്ക് സമ്മാനിക്കും. ശുക്രൻ ഒരു ദോഷഗ്രഹമല്ല, ഒരുപാട് രാശികളിൽ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് നല്ലത് പ്രതീക്ഷിക്കാം. ധനവും അതുപോലെ പ്രശസ്തിയും കർമ്മ വിജയവും എല്ലാം തന്നെ പ്രതീക്ഷിക്കാം. കൂടുതൽ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.